चिट्यार स्वदेशी मत्तायिയുടെ दुरूह मरण वनम उद्योगस्थन्मार्क्केतिरे पोलीस अन्वेषणम् अन्वेषण ऋपर्ट् वन्निरिक्कुन्नु वन वकुप्पिन् गुरुतर वीच्च पट्टियेन्नाण् ऋपर्ट्टिल् परयुन्नत് ജൂലൈ 28-ന് മരിച്ച മത്തായിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തത് ജൂലൈ 29-ന് ജിഡി രജിസ്റ്ററിൽ കൃത്രിമം കാട്ടാനും ശ്രമം ഉണ്ടായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഉദ്യോഗസ്ഥരുടെ 12 വീഴ്ചകൾ അക്കമിട്ട് നിർത്തിയ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടികൾ സാധ്യതയുണ്ടെന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം പത്തനംതിട്ടയിലെ വാർത്തയുടെ വിശദാംശങ്ങളുമായി അബ്ദുൽ റഹീം നമുക്കൊപ്പം ചേരുന്നു അബ്ദുൽ റഹീം ക്രൈംബ്രാഞ്ച് ആണോ അന്വേഷണം നടത്തിയത് പോലീസിന്റെ റിപ്പോർട്ടിൽ മറ്റെന്ത് വിവരങ്ങളാണ് ഉള്ളത് एस के एन प्रधानमायुम ई कई दिवस इन्ले मत्तायिയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം അതായത് നാർക്കോട്ടിക്സ് ഡിവിഎസ്പി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയത് ഇതിൽ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചു എന്ന് തന്നെയാണ് കാരണം ഇതിൽ പ്രധാനമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മത്തായിയുമായി തെളിവെടുപ്പിനെ എത്തിയ സമയത്ത് മത്തായിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും ഈ വനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതുകൂടാതെ ജിഡി രജിസ്റ്ററിലും കൃത്രിമം കാട്ടാൻ ഇവർ ശ്രമിച്ചു എന്നുള്ള തന്നെയാണ് ഏതായാലും ഇങ്ങനെ തുടങ്ങി 12 ഓളം ഗുരുതരമായ വീഴ്ചകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതിന്റെ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എതിരെ കൂടുതൽ ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇവർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനു കൂടാതെ ഈ മെമ്മറി കാർഡ് अच्छा जूल कस्टडी मरीच मतस्टर जूल इतना गुजर वीच्च वन वकुपिटे भाग मतुमी बंदा मनसा कह मार्य मत मरण वकुपल अन्वेषण वन वकुप പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു മുഖ്യ വനംവകുപ്പ് ഓഫീസർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിരുന്നത് പക്ഷേ ആ നിർദ്ദേശം ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെയും അതുപോലെ തന്നെ വനംവകുപ്പിന്റെയും അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ തുടരുകയും ചെയ്യുന്നുണ്ട് ഇന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മത്തായിയുടെ വീട് സന്ദർശിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ ദിവസം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും മത്തായിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എസ്കേ